എല്ലാവർക്കും നമസ്കാരം. സ്വർണവിലയെക്കുറിച്ച് വളരെയധികം നിർണായകപരമായിട്ടുള്ള വിവരവുമായിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഗോൾഡ് എങ്ങോട്ടാണ് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ട്. അതിലേക്കാണ് വരുന്നത്. ഇന്ത്യയിൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഉമ്മന ഉമ്മ പറഞ്ഞെടുക്കാൻ പോയതാണ്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇന്ത്യയിൽ ഇനി അടുത്ത ഇപ്പൊ ഇന്ന് നമ്മൾ ഗോൾഡ് മെർക്കുറി എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് ചെയ്തല്ലോ. അപ്പൊ അതേപോലെ എന്താണ് അടുത്ത ഒരു ജഗപകയാക്കുന്ന വീഡിയോയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ ഒന്ന് നോക്കി ചില ഗോൾഡിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പൊ സൺഡേ ഈ ഒരു ഈവനിങ് നിൽക്കുന്ന സമയത്ത് ഗോൾഡ് എവിടേക്ക് പോകുന്നു, ഇന്ത്യയിൽ ഉയരും 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 എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും വ്യക്തമായ വിവരങ്ങൾ ഓരോ സമയത്തും, കാരണം ഗോൾഡ് എന്ന് പറയുന്നത് റിയൽ മണിയാണ്, അത് മാറി മാറി മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ഓരോ കാര്യങ്ങളും എന്താണ് ഇന്നത്തെ സ്വർണ്ണവില എങ്ങോട്ടാ പോകുന്നത് പറയാം. മൊത്തം സ്കിപ്പ് ചെയ്ത് മൊത്തം കാണണ്ടോ, എന്നാലും മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രാൻസിൽ ഇപ്പോ ഒരുപാട് ഇമ്പോർട്ടന്റ്, അവരുടെ പി എം ഒക്കെ പറഞ്ഞു ഇത് ലൈറ്റനിങ് ഐ മീൻ മിന്നൽ വേഗതയിലാണ് ഒമിക്രോൺ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ യു കെയിൽ നമ്പർ ഓഫ് കേസുകൾ കൂടുകയാണ്. അതുപോലെ തന്നെ ഓരോ രാഷ്ട്രങ്ങളും, ഇപ്പൊ ഇറാനിൽ അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളിലും ഇപ്പോ ഈ ന്യൂ വേരിയന്റ് ഒമിക്രോൺ ഇത് എൻഡമിക്കിലേക്ക്, എപ്പിഡമിക് ഐ മീൻ പാൻഡമിക് എപ്പിഡമിക് എന്ന് എൻഡമിക്കിലേക്ക് പോകുന്നുണ്ടെന്ന് വേറെ ചില ആളുകൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ചിത്രം വ്യക്തമാണ്. കാരണം നമ്പർ ഓഫ് കേസുകൾ, കോവിഡ് കേസുകൾ കൂടുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ പോയിന്റിലേക്ക് വരികയാണ്. ഇന്ന് ഇപ്പോൾ ഉള്ള വില 36,560 ഒരു പവന്, 36,560 ഒരു ഗ്രാമിന്, 4,570 ആഗോള വിപണിയിൽ സ്വർണ്ണവില 1,798 അപ്പോൾ ഇവിടെ നിന്ന് ഗോൾഡ് 37,000 ഇന്ത്യയിൽ കിടക്കുമെന്ന് പറഞ്ഞല്ലോ. ആ 37,000 ഗോൾഡ് വരും എന്നുള്ളത് വീണ്ടും ഒന്നുകൂടി സ്പഷ്ടമാകുന്ന നിലയിലേക്ക് അതിന്റെ എന്താ കൂടുതൽ തെളിവുകളായി വന്നിരിക്കുക. മറ്റേത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തി മറ്റുള്ള കാര്യങ്ങൾ അതേപോലെ ഒരു അഭ്യൂഹമായിരുന്നു, അസംപ്ഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൺഡേ ഈവനിങ് ടൈം വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഗോൾഡിലേക്ക് വീണ്ടും പാഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 37,000 ഗോൾഡ് പോകുന്ന നിലക്ക് തന്നെയാണ്, അതായത് ഒന്നുകൂടിയും അത് വ്യക്തത വരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, എങ്കിൽ കൂടി നിങ്ങൾക്ക് വാങ്ങാൻ ഇതിൻ്റെ ലോവർ പ്രൈസിൽ ഗോൾഡ് നിങ്ങൾക്ക് പെട്ടെന്ന് പോളിസികളും ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് കൂടി ഇന്ത്യയിൽ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇവിടെ കുറച്ച് പ്രാങ്ക് വീഡിയോസിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നു, പക്ഷേ അതിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിരവധി ചെയ്യാത്തത്. ഇപ്പോൾ എനിവേ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് സ്വർണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കും. ഇന്ത്യയിൽ കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് നടത്താനാണ് പോകുന്നത് ഗോൾഡിനെ കുറിച്ച്. അത് ഇന്ത്യയിൽ നിങ്ങളിലേക്ക് എത്തിക്കും. അത് അറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.